എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള നല്ലൊരു മധുരക്കറിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഈ മധുരക്കറി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള മധുരക്കറി. ഈ രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ മധുരക്കറി വെക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. നന്നായി പഴുത്ത, അതായത് ഇതുപോലെ നന്നായി പഴുത്ത ഏത്തപ്പഴമാണ് നമ്മൾ മധുരക്കറി വെക്കാനായി ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം നമുക്ക് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലോട്ട് വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാം. വെള്ളം ഒഴിച്ച് ഏത്തപ്പഴം നമ്മൾ വേകാനായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 2 വലിയ സ്പൂൺ തേങ്ങയാണ് എടുക്കുന്നത്. അരക്കുന്നതിന് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. തേങ്ങ നന്നായി അരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് അരക്കണ്ട, കടുക് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കടുക് അരച്ചെടുക്കാം. ഏത്തപ്പഴം വെന്ത് വരുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വേകട്ടെ. വെന്ത വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം വേണം നമുക്ക് ഉടച്ചെടുക്കാൻ. എന്തോ നമുക്കൊരു 1/2 ഭാഗം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടക്കണ്ട, 1/2 ഭാഗം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഈ നന്നായി കുറച്ച് വെച്ചിട്ടാണ് ഈ 1/2 നമ്മൾ നന്നായിട്ട് ഉടച്ച് 1/2 ഭാഗം നമ്മൾ ഉടയ്ക്കാതെ ഇട്ടത്. ചിലർക്ക് നന്നായി ഉടയ്ക്കുന്നത് ഇഷ്ടമില്ല. നമ്മളിത് കഴിക്കുമ്പോൾ ചിലർക്ക് ഏത്തപ്പഴമൊക്കെ കടിക്കാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മൊത്തമായി നമ്മൾ ഉടയ്ക്കുവാണെങ്കിൽ ഇത് ഏത്തപ്പഴം ഒന്നും കിട്ടൂല. അതുകൊണ്ട് 1/2 ഉടച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെയധികം ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കടുകും കൂടെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടാണുള്ളത് കേട്ടോ. അരപ്പൊഴിച്ചു, നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മൾ ഇതിന് തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് പോകും. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവ് അധികം വേണ്ടവർക്ക് ഇതിന്റെ കൂടെ കാന്താരിമുളക് അരച്ചാൽ ടേസ്റ്റാണ്. മധുരം മുമ്പോട്ട് നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കാന്താരിമുളക് ഉപയോഗിക്കാത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം. പഴത്തിനും മധുരമാണ്, തേങ്ങയ്ക്കും മധുരമാണ്, പഞ്ചസാരയ്ക്കും മധുരമാണ്. ഇനി നമ്മൾ ഇതിലോട്ട് 3മതായി ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. അതും കൂടി ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പഞ്ചസാര അലിയിക്കാനായി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ തിളയ്ക്കാതെ ശ്രദ്ധിക്കണം. നമ്മൾ തൈര് ഞാൻ ഉടച്ചെടുത്തതാണ്. ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തീ നമ്മൾ കുറച്ച് വെച്ചിരിക്കുകയാണ്, തിളപ്പിക്കരുത്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. മോര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ അനുവദിക്കാതെ നമ്മൾ വാങ്ങി വെക്കണം. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് തളിച്ചൊഴിക്കാം. തളിച്ചൊഴിക്കാൻ നെയ്യ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം, ഓയിലാണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇതിന് നെയ്യിനെ കഴിഞ്ഞ ടേസ്റ്റ് എണ്ണ, വെളിച്ചെണ്ണയിൽ തളിച്ചൊഴിക്കുന്നതാണ് ടേസ്റ്റ്. ചൂടായി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പോലെ തന്നെ നമുക്ക് ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ കാണുന്നതിലാണ് നമുക്ക് അതിന്റെ ഭംഗി. നല്ല ഭംഗിയാണ് കാണാനെങ്കിൽ നമുക്കത് കഴിക്കാനും വളരെയധികം ആഗ്രഹം തോന്നും. കഴിക്കാനും ഇത് വളരെയധികം ടേസ്റ്റാണ്. കാണാനും കണ്ണിനും നല്ല ആനന്ദമാണ്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് പറയണം. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.